പ്രിയപ്പെട്ട കുട്ടികളെ, പ്ലസ് വൺ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിക്കേണ്ടതും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായ 9 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നും അവയുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വിശദമായി ഈ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സ്പീച്ച്, ഇൻ്റർവ്യൂ, ലെറ്റർ ടു ദ എഡിറ്റർ, ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോവം, ട്രാവലോഗ്, കറക്റ്റ് ദ ഫോളോയിങ് പാസേജ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ എറേഴ്സ്, ഇൻഫോമൽ ലെറ്റർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡയറി റൈറ്റിംഗ് എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലസ് വൺ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 7 ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളിത് മറക്കില്ല. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്രസ്സിംഗ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ, പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യുക. വിഷിംഗ് ദം, അവർക്ക് ആശംസകൾ നേരുക. ഇൻട്രൊഡ്യൂസിംഗ് ദ പർപ്പസ് ഓഫ് സ്പീച്ച്, പ്രസംഗത്തിൻ്റെ ലക്ഷ്യം പറയുക. ദെൻ ഡീറ്റെയിൽഡ് സ്പീച്ച് ഓൺ ദ ടോപ്പിക് ക്യാൻ ബി ഡൺ, അതിനുശേഷം വിഷയത്തെക്കുറിച്ച് വിശദമായി പറയുക. സ്പീച്ച് ഷുഡ് ബി കൺവിൻസിംഗ്, പ്രസംഗം വിശ്വസനീയമായിരിക്കണം. ഇൻസിസ്റ്റ് അതേഴ്സ് വൈൽ കൺക്ലൂഡിംഗ് ആൻഡ് താങ്ക് ദം, പ്രസംഗത്തിൻ്റെ അവസാനം പ്രേക്ഷകരെ നിർബന്ധിച്ചാൽ നല്ലതായിരിക്കും, നന്ദിയും പറയുക. ഹൗ ടു അഡ്രസ് ദ ഓഡിയൻസ്, എങ്ങനെയാണ് പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യേണ്ടത് എന്ന് നോക്കാം. അറ്റ് സ്കൂൾ, സ്കൂളിലാണെങ്കിലോ, റെസ്പെക്റ്റ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും നേരുന്നു. ഇനി സ്കൂളിലല്ല മറ്റൊരു വേദിയിലാണെങ്കിലോ, എവരി അതർ ഒക്കേഷൻ, സ്കൂളിലല്ലാത്ത വേദികളാണെങ്കിൽ, റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഇനി അഭിവാദ്യത്തിന് ശേഷം എങ്ങനെയാണ് പ്രസംഗം തുടങ്ങേണ്ടത്, ബിഗിൻ വിത്ത്, തുടങ്ങുക എങ്ങനെയാണ് എന്ന് നോക്കാം. ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ ടു സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് റിവർ വാട്ടർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ. ഈ റിവർ വാട്ടർ പൊല്യൂഷൻ ആണ് ടോപ്പിക്കെങ്കിൽ അതവിടെ എഴുതുക. ടുഡേ ഐ എം സ്റ്റാൻഡിംഗ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാനാണ്. വിഷയം ഏതാണോ അത് എഴുതുക. ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അതങ്ങോട്ട് എഴുതുക. ആസ് യു ഓൾ നോ, ടുഡേ ഈസ്, ഏതെങ്കിലും ഒരു ദിനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അങ്ങനെ. ഇപ്പം ടീച്ചേഴ്സ് ഡേ ആണെങ്കിൽ ആസ് യു ഓൾ നോ, ടുഡേ ഈസ് ടീച്ചേഴ്സ് ഡേ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചേഴ്സ് ഇൻ മോഡേൺ സൊസൈറ്റി. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആധുനിക സമൂഹത്തിൽ അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ആൻ ഓണർ ടു ബി ഹിയർ വിത്ത് യു ടുഡേ, നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഇറ്റ് ഈസ് വിത്ത് ഇമ്മെൻസ് പ്ലഷർ ദാറ്റ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു ഷെയർ മൈ വ്യൂസ് ഓൺ ദ ടോപ്പിക്, വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ നിൽക്കുന്നത്. വിഷയം നിങ്ങൾ കൂട്ടിച്ചേർക്കുക, സേവ് അവർ മദർ എർത്ത്, അങ്ങനെയുള്ള വിഷയമാണെങ്കിൽ അതങ്ങോട്ട് എഴുതുക. ആഡ് വേർഡ്സ് ഫ്രേസസ് ലൈക്ക് ദ, ഈ താഴെ പറയുന്ന വാക്കുകളും ശൈലികളും പ്രസംഗത്തിൽ നമുക്ക് ചേർക്കാവുന്നതാണ്, നോക്കാം. ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട് ദാറ്റ്, നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് കാര്യമാണ് എന്നുള്ളത് അങ്ങോട്ട് എഴുതുക. ഇപ്പോൾ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട് ദാറ്റ് പ്ലാന്റിംഗ് ട്രീസ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് സസ്റ്റൈനബിൾ വേസ് ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെൻറ്റ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ആ വിഷയം അങ്ങോട്ട് ചേർത്ത് വെക്കുക. Planting trees is one of the easiest and most sustainable ways to protect our environment. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായും എന്നും നിലനിൽക്കുന്നതുമായ കാര്യമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി, ലെറ്റസ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ്, ഈ പ്രാധാന്യത്തിൻ്റെ കാര്യം നമുക്ക് മറക്കാതിരിക്കാം. എന്താണ് പ്രാധാന്യമെന്നുള്ളത് നിങ്ങൾ ചേർക്കുക. മരങ്ങളെക്കുറിച്ചാണെങ്കിൽ ലെറ്റസ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ഇൻ അവർ ലൈവ്സ് ആൻഡ് മസ്റ്റ് ട്രീറ്റ് ദം വിത്ത് കെയർ, നമ്മുടെ ജീവിതത്തിൽ മരങ്ങളുടെ പ്രാധാന്യം മറക്കാതിരിക്കാം, കൂടാതെ അവയെ നന്നായി പരിപാലിക്കുകയും ചെയ്യാം. വി മസ്റ്റ് ടേക്ക് എ ഫേം ഡിസിഷൻ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് ഗ്രേറ്റ് സോഷ്യൽ പ്രോബ്ലം, ഈ സാമൂഹിക പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നമുക്ക് ശക്തമായ ഒരു തീരുമാനം എടുക്കാം. ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് വി ആർ ഫേസിംഗ് ടുഡേ ഈസ്, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആണ്, ആ പ്രശ്നം എഴുതുക. ഇപ്പോൾ എയർ പൊല്യൂഷൻ ആണെങ്കിൽ അതങ്ങോട്ട് എഴുതുക. ഹൗ ക്യാൻ വി ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം, പ്രസംഗത്തിനിടയിൽ നമുക്ക് ചോദ്യങ്ങളും ചോദിക്കാം.
ഹൗ ക്യാൻ വി ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് എന്നേക്കുമായി ഒരു പരിഹാരം കാണുന്നത് ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു സമയമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനായി എന്തിനു വേണ്ടിയാ വർക്ക് ടുഗദർ ടു പ്രൊട്ടക്ട് ദ നേച്ചർ ദാറ്റ് സപ്പോർട്ട്സ് ടു അസ് ഓൾ പ്രകൃതിയെക്കുറിച്ചാണ് പ്രസംഗമെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർക്കുക ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു വർക്ക് ടുഗദർ ടു പ്രൊട്ടക്ട് ദ നേച്ചർ ദാറ്റ് സപ്പോർട്ട്സ് അസ് ഓൾ എല്ലാവരും ഒരുമിച്ച് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും പ്രകൃതിക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു എൻഡ് ദ സ്പീച്ച് വിത്ത് ഇനി ഒരു പ്രസംഗം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഫ്രണ്ട്സ് ലെറ്റസ് ജോയിൻ അവർ ഹാൻഡ്സ് ആൻഡ് വർക്ക് ടുഗദർ ടു കൂട്ടുകാരെ നമുക്ക് കൈകൾ കോർത്തു പിടിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം എന്തിനു വേണ്ടിയാണോ എന്നുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുക ഇപ്പോൾ മേക്ക് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ ജീവിക്കാൻ പറ്റിയ നല്ലൊരു ലോകത്തിനായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബിഫോർ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ഈ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പേ ഇനി നിങ്ങൾ കൂട്ടിച്ചേർക്കുക ഐ വാണ്ട് ടു ടെൽ യു എ സ്റ്റോറി ആൻഡ് പെർഹാപ്സ് ഇറ്റ് ഈസ് വൺ യു റിമെമ്പർ ഇപ്പോൾ നിങ്ങളൊരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം ഐ വാണ്ട് ടു ടെൽ യു എ സ്റ്റോറി ആൻഡ് പെർഹാപ്സ് ഇറ്റ് ഈസ് വൺ യു റിമെമ്പർ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കഥ പറയണം എന്നാഗ്രഹമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ഐ വിൽ ഫ്ലൈ എന്ന പാഠവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ കഥ ചെറുതായി അവതരിപ്പിക്കേണ്ടേ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ലെറ്റ് മീ ടെൽ യു എഗെയിൻ ദാറ്റ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ ബാക്കി നിങ്ങൾ എഴുതുക പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ അവർ എർത്ത് ഈസ് അറ്റ് റിസ്ക് ത്രൂ അവർ മിസ്ഡീഡ്സ് നമ്മുടെ ഭൂമി നമ്മുടെ തെറ്റായ ചെയ്തികളാൽ അപകടത്തിലായിരിക്കുകയാണ് ഐ ആം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ട്രൈ ടു പുട്ട് ദീസ് ഐഡിയാസ് ഇൻ ടു പ്രാക്ടീസ് നിങ്ങളെല്ലാവരും ഈ ആശയങ്ങളെല്ലാം പ്രാവർത്തികമാക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നൗ ഈസ് ദ ടൈം ടു ഡിസൈഡ് നൗ ഈസ് ദ ടൈം ടു ആക്ട് ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ട സമയം ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ട സമയം ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഓൺ ദിസ് ഫൈൻ ഒക്കേഷൻ എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ അവസരം തന്നതിന് സംഘാടകരോട് പ്രത്യേകം നന്ദി പറയട്ടെ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് ദ സ്പീച്ച് ആൻഡ് ഐ താങ്ക് യു ഓൾ ഫോർ ദ പേഷ്യൻ്റ് ലിസണിംഗ് താങ്ക് യു വൺ ആൻഡ് ഓൾ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് കരുതുന്നു ക്ഷമയോടെ എന്നെ ശ്രവിച്ചതിന് നന്ദി എല്ലാവർക്കും നന്ദി വിത്ത് ദീസ് ഫ്യൂ വേർഡ്സ് ഐ എൻ മൈ ടോക്ക് ഈ കുറച്ച് വാക്കുകളോടെ ഞാൻ പ്രസംഗം നിർത്തുന്നു താങ്ക് ഓൾ ഓഫ് യു ഫോർ ദ പേഷ്യൻ്റ് ഹിയറിംഗ് എന്നെ ശ്രവിച്ചതിന് പ്രത്യേകം നന്ദി താങ്ക് യു നന്ദി ഇനി ഇവിടെ ഒരു മാതൃക പ്രസംഗം ഇവിടെ കൊടുത്തിരിക്കുകയാണ് മാർച്ച് 2017 ചോദിച്ച ചോദ്യമാണിത് നമുക്ക് നോക്കാം ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ഡോക്ടർ കലാംസ് ബർത്ത്ഡേ ആസ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് തീരുമാനിച്ചു ഇൻ കണക്ഷൻ വിത്ത് ദ സെലിബ്രേഷൻസ് ദ ക്ലബ് ഈസ് കണ്ടക്ടിംഗ് ആൻ ഒറേറ്ററി ട്രെയിനിംഗ് പ്രോഗ്രാം ഫോർ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ദർ സ്കിൽ ആൻഡ് എലോക്കൻസ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായി ലിറ്റററി ക്ലബ്ബ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രസംഗിക്കാനുള്ള കഴിവുകൾ വളർത്തുന്നതിനു വേണ്ടി ഒരു പരിശീലന പരിപാടി നടത്തുകയാണ് യു ബീങ് ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ് ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ദം ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതിനായി ഒരു പ്രസംഗം പറയുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് യു വുഡ് ലൈക്ക് ടു ഡെലിവർ ദെയർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ പഠിച്ച ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗം തയ്യാറാക്കുക ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം എ വെരി വാം വെൽക്കം ടു ഓൾ പ്രസൻറ്റ് ഹിയർ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം നേരുന്നു ഇറ്റ് ഈസ് ആൻ ഓണർ ടു ബി ഹിയർ വിത്ത് യു ടുഡേ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് As we have decided to celebrate the birthday of Dr. Kalam as World Students Day, I would like to deliver a motivational speech before you. Dr. Kalam's ജന്മദിനം വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പ്രചോദനാത്മകമായ ഒരു പ്രസംഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First of all, I would like to share the experience of reading the story His First Flight with you. ആദ്യം തന്നെ His First Flight എന്ന കഥ വായിച്ചതിന്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കട്ടെ. The theme of the story, His First Flight, is having courage and self-confidence. ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രമേയമാണ് His First Flight എന്ന കഥ. It is an account of a young bird that is afraid to fly for the first time. ആദ്യമായി പറക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കുഞ്ഞു പക്ഷിയുടെ കഥയാണിത്. He believes that his wings would not support him. തൻ്റെ ചിറകൾ അവനെ താങ്ങി നിർത്തില്ല എന്നവൻ കരുതി. Despite his younger siblings flying fearlessly with much shorter wings, he could not gather the courage to do the same.
തന്നെക്കാൾ ചെറിയ ചിറകുകളുമായി തൻ്റെ ഇളയ സഹോദരങ്ങൾ പേടികൂടാതെ പറന്നിട്ടും ധൈര്യം സംഭരിച്ച് പറക്കാൻ അവന് കഴിഞ്ഞില്ല. ഈവഞ്ചലി ഹംഗർ ഫോഴ്സസ് ദ സീഗൽ ടു ഫ്ലൈ വിത്ത് ഹീസ് വിങ്സ് ആൻഡ് ലീവ് ദ ലെഡ്ജ്. അവസാനം വിശപ്പ് സഹിക്കാതെ തൻ്റെ ചിറകുകളുമായി പാറക്കെട്ടിൽ നിന്ന് അതിന് പറക്കേണ്ടതായി വന്നു. ദിസ് സ്റ്റോറി ഈസ് എ ട്രൂ പാരബിൾ അബൌട്ട് ഓവർകമ്മിങ് ഫിയേഴ്സ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഭയപ്പാടുകളെല്ലാം തരണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഉപമയാണിത്. എവരി ജേർണി ഓഫ് 1,000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. 1,000 miles താണ്ടേണ്ട ജീവിതം തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നാണ്. ബട്ട് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് വൺ ടു മേക്ക്. പക്ഷേ ആ ചുവടുവയ്പ്പ് അത്ര എളുപ്പമല്ല. കോൺക്വർ ദ ഫിയർ ആൻഡ് വെഞ്ചർ ഫോർത്ത്. ഭയത്തെ കീഴടക്കി മുന്നോട്ട് നീങ്ങുക. ആൻഡ് വി റിയലൈസ് ദാറ്റ് വി വെയർ ബോൺ വിത്ത് വിങ്സ്. അപ്പോൾ നാം ചെറുവുള്ള പക്ഷികളെ പോലെയാണെന്ന് നമുക്ക് തോന്നും. അബ്ദുൽ കലാം സെയ്സ് ദാറ്റ് ദ ഇന്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ എർത്ത്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിഭവം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ജ്വലിക്കുന്ന മനസ്സുകളാണ് എന്ന് അബ്ദുൽ കലാം പറയുന്നു. കലാം ടെൽസ് അസ് ദാറ്റ് ബൈ ബീങ് അവർ സെൽഫ്സ് വി ക്യാൻ ബി യുണീക്ക്. നമ്മൾ നമ്മളാകുന്നത് വഴി തനതായ വ്യക്തികളാകാൻ നമുക്ക് സാധിക്കും. ദ ഫസ്റ്റ് അഡ്വൈസ് ദാറ്റ് ഹി ഗീവ്സ് സ്റ്റുഡൻസ് ഈസ് ടു ഹാവ് നോ ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ആർക്കും ഭയം വേണ്ട എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉപദേശം. ദ സെക്കൻഡ് ക്വാളിറ്റി യു നീഡ് ഈസ് കോൺഫിഡൻസ്. ആത്മവിശ്വാസമാണ് രണ്ടാമത് വേണ്ട ഗുണം. ഇൻ ഓർഡർ ടു ഡെവലപ്പ് കോൺഫിഡൻസ് യു ഷുഡ് ഹാവ് ഡിറ്റർമിനേഷൻ ആൻഡ് ഷുഡ് വർക്ക് ഹാർഡ്. ആത്മവിശ്വാസം വളർത്തണമെങ്കിൽ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും ആവശ്യമാണ്. വിത്ത് ദിസ് ഐ എൻഡ് അപ്പ് മൈ സ്പീച്ച്. ഇതോടെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. താങ്ക് ഓൾ ഓഫ് യു ഫോർ ദ പേഷ്യൻ്റ് ഹിയറിംഗ്. ക്ഷമയോടെ ശ്രവിച്ചിരുന്നതിന് പ്രത്യേകം നന്ദി. ഐ വിഷ് യു ഓൾ ഗ്രേറ്റ് സക്സസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് എല്ലാ വിജയവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു. നന്ദി. അടുത്ത ചോദ്യം ഇൻ്റർവ്യൂ ആണ്. അഭിമുഖം ഉറപ്പായും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആപ്റ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ്. ശരിയായ ചോദ്യങ്ങളാവണം ചോദിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് ഓഫ് ജനറൽ എൻക്വയറി, ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു, ബി അവോയ്ഡഡ്. സാധാരണ എല്ലാ ചോദ്യങ്ങളെയും പോലെ ആകരുത്. ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു, എങ്ങനെയുണ്ട്, സുഖമാണോ, എത്ര വയസ്സായി, ഇങ്ങനെയൊക്കെയുള്ള നിസാര ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് സർ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഗുഡ് മോർണിംഗ് സർ, താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് സർ, കുഡ് യു സ്പെയർ എ ഫ്യൂ മൊമെന്റ്സ് ഫോർ അസ്. ഗുഡ് മോർണിംഗ് സർ, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിക്കുമോ എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുള്ള ചോദ്യങ്ങളാ നോക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്തിനെക്കുറിച്ചാണ് നിങ്ങളത് പൂരിപ്പിക്കുക? ഇപ്പോൾ പൊല്യൂഷനെ കുറിച്ചാണോ, മരങ്ങൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങളുടെ അഭിപ്രായം? അത് ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എയർ പൊല്യൂഷൻ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഡീഫോറസ്റ്റേഷൻ? എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വെൻ ഡിഡ് യു ഡിസൈഡ് ടു ബിക്കം എ? നിങ്ങൾ എപ്പോഴാണ് ഇന്നയാളാകാൻ തീരുമാനിച്ചത്? ഏതാളാകാനാണ് തീരുമാനിച്ചത് നിങ്ങൾ എഴുതണം. പരിസ്ഥിതി പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ വെൻ ഡിഡ് യു ഡിസൈഡ് ടു ബിക്കം ആൻ എൻവയോൺമെന്റലിസ്റ്റ്? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. വാട്ട് ഇൻസ്പയർഡ് യു? എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചത്? ക്യാൻ യു ഷെയർ വിത്ത് അസ് എനി ഇൻസിഡൻറ്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് യുവർ ലൈഫ്? താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു സംഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് ടു ടുഡേയ്സ് യൂത്ത്? ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും സന്ദേശം ഉണ്ടോ? വി നോ ദാറ്റ് ഇൻ ദ മോഡേൺ സൊസൈറ്റി, നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്, നിങ്ങളാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അതിൻ്റെ കാരണം എന്താണ്? ഹൗ ഡു യു റിയാക്ട് ടു ഇറ്റ്? നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ചോദ്യം ചോദിച്ചാൽ മാത്രം പോരല്ല, മറുപടിയും നമ്മൾ എഴുതണം. മറുപടി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിക്കാം. വെൽ, ഇൻ മൈ ഒപ്പീനിയൻ, കൊള്ളാം, എൻ്റെ അഭിപ്രായത്തിൽ. ആ അഭിപ്രായം എഴുതുക. ഐ തിങ്ക് ദാറ്റ്, ഞാൻ ചിന്തിക്കുന്നത്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. യെസ്, ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഐ ബിലീവ് ദാറ്റ്, കൊള്ളാം, അതൊരു നല്ലൊരു ചോദ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ചേർക്കേണ്ടത് ചേർക്കുക. ഐ ആം ഗ്ലാഡ് യു ആസ്ക് മീ ദാറ്റ്. അക്കോർഡിംഗ് ടു മീ, നിങ്ങൾ ആ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞ് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. ഇനി ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് നോക്കാം. താങ്ക്സ് ഫോർ സ്പെൻഡിങ് യുവർ പ്രീഷ്യസ് ടൈം ഫോർ അസ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് അസ്. താങ്കളുടെ സമയം ഞങ്ങൾക്കായി ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു സർ ഫോർ ഷോവിങ് ദ പേഷ്യൻസ് ടു ആൻസർ അവർ ക്വസ്റ്റ്യൻസ്. ക്ഷമയോടെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി. സിമ്പിൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഒരു മാതൃക അഭിമുഖം ഇവിടെ കൊടുത്തിരിക്കുകയാണ്, നോക്കാം.
ഇത് മാത്രം എഴുതിയാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഗുഡ് മോർണിംഗ് സർ, വുഡ് യു മൈൻഡ് സ്പെൻഡിംഗ് സം ടൈം വിത്ത് മീ ഫോർ അൻ ഇന്റർവ്യൂ? ഗുഡ് മോർണിംഗ് സർ, എന്റെ കൂടെ അല്പം സമയം ചിലവഴിക്കുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ, ഐ വുഡൻറ്റ്. യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വാണ്ട്. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. വൈ ഡിഡ് യു ഗോ ഇൻ ടു സോഷ്യൽ വർക്ക്? എന്തുകൊണ്ടാണ് സാമൂഹ്യ സേവനത്തിന് പോയത്? മൈ ചൈൽഡ് എക്സ്പീരിയൻസസ് ആൻഡ് റീഡിംഗ് മെയ്ഡ് മീ ടു സെലക്ട് സോഷ്യൽ വർക്ക്. എന്റെ കുട്ടിക്കാല അനുഭവം വായനയും സാമൂഹ്യ സേവനത്തിലേക്ക് കടക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ മാതൃക? മൈ മദർ ഈസ് മൈ റോൾ മോഡൽ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ അമ്മയാണ് എന്റെ മാതൃകയും എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും. ഹൗ ഡിഡ് യു ഓവർകം ഫെയിലിയേഴ്സ്? പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കരകയറിയത്? മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹെൽപ് മീ ടു ഓവർകം ഫെയിലിയേഴ്സ്. എന്റെ കഠിനാധ്വാനവും സമർപ്പണ മനോഭാവവും കൊണ്ട് പരാജയത്തിൽ നിന്ന് കരകയറുവാൻ എനിക്ക് കഴിഞ്ഞു. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഭാവിയിലേക്ക് നിങ്ങളുടെ പദ്ധതി എന്തൊക്കെയാണ്? ഐ വാണ്ട് ടു ഹെൽപ്പ് ഓവർ പീപ്പിൾ ഇൻ ദ സിറ്റി. നഗരത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് ടു ടുഡേയ്സ് യൂത്ത്? യുവതലമുറയ്ക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? ദേ ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് യൂസ് ദെയർ ടാലൻസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. അവർ കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ കഴിവുകൾ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ ഗിവിംഗ് മീ യുവർ ടൈം. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. ഇറ്റ് വാസ് റിയലി നൈസ് സ്പെൻഡിങ് ടൈം വിത്ത് യു. താങ്ക് യു. നിങ്ങളുടെ കൂടെയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റർ ടു ദ എഡിറ്റർ. പത്രാധിപർക്കുള്ള കത്ത് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. ഫോർമൽ ലെറ്റർ ഫോർമാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ്. ഫോർമൽ ലെറ്ററിന്റെ രീതി തന്നെയാണ് ഇവിടെയും നിങ്ങൾ എഴുതേണ്ടത്. ലെറ്റർ ടു ദ എഡിറ്റർ കോമൺ എക്സ്പ്രഷൻസ്. പത്രാധിപർക്കുള്ള കത്ത് തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളും ശൈലികളും നമുക്ക് ഉപയോഗിക്കാം. ത്രൂ ദ എസ്റ്റീം കോളം ഓഫ് യുവർ ഡെയിലി ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ. നിങ്ങളുടെ ആദരണീയമായ പത്രത്തിലൂടെ ഞാൻ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ കൺസേൺ. ഞാൻ എഴുതുന്നത് എന്റെ ആശങ്ക അറിയിക്കാൻ വേണ്ടിയാണ്. ഐ സ്ട്രോങ്ലി ബിലീവ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇൻ മൈ ഒപ്പീനിയൻ. എന്റെ അഭിപ്രായത്തിൽ. പ്ലീസ് കൺസിഡർ ദ മാറ്റർ. ദയവുചെയ്ത് ഈ കാര്യം പരിഗണിക്കുക. ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡിസ്കസ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ശരിക്കും സമയമായിരിക്കുന്നു. ത്രൂ ദ മീഡിയം ഓഫ് യുവർ എസ്റ്റീം ഡെയിലി. എല്ലാ ദിവസവുമുള്ള നിങ്ങളുടെ വിലപ്പെട്ട പത്രത്തിലൂടെ. ഐ റൈറ്റ് ടു യുവർ ഗുഡ് സെൽഫ് ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ ഓവർ ദ പ്രോബ്ലം ഓഫ്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ആഴമേറിയ ആശങ്കയുള്ളതുകൊണ്ടാണ് ബഹുമാന്യനായ നിങ്ങൾക്ക് ഞാൻ കത്തെഴുതുന്നത്. ഐ എം ഹോപ്പ്ഫുൾ യു വിൽ ഗിവ് മൈ ഐഡിയാസ് ഇനഫ് സ്പേസ് ഇൻ യുവർ ന്യൂസ് പേപ്പർ. എന്റെ ഈ ആശയങ്ങൾക്ക് താങ്കളുടെ പത്രത്തിൽ ഇടം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയർഫോർ ഐ റിക്വസ്റ്റ് യു ടു ഹൈലൈറ്റ് ദിസ് ഇഷ്യൂ ഇൻ യുവർ എസ്റ്റീം ഡെയിലി സോ ദാറ്റ് ദ കൺസേൺഡ് അതോറിറ്റീസ് മേ ടേക്ക് കെയർ ഓഫ് ദ സിറ്റുവേഷൻ. ആയതിനാൽ നിങ്ങളുടെ പത്രത്തിൽ ഈ വിഷയം പ്രാധാന്യത്തോടെ കൊടുക്കണമെന്നും അങ്ങനെ ബന്ധപ്പെട്ട അധികാരികൾ സാഹചര്യം ഏറ്റെടുക്കുകയും ചെയ്യട്ടെ. ഇതാ എങ്ങനെയാണ് ഒരു ലെറ്റർ ടു ദ എഡിറ്റർ പത്രാധിപർക്കുള്ള കത്ത് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഹെഡിങ് എഴുതുക, ലെറ്റർ ടു ദ എഡിറ്റർ. ഫ്രം, നമ്മുടെ അയക്കുന്നയാളുടെ അഡ്രസ്സ് അവിടെ എഴുതുക. ടു ദ എഡിറ്റർ, ദ ഹിന്ദു, ട്രിവാൻഡ്രം. ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഫോർമാറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി സർ, മാഡം അഭിസംബോധന ചെയ്യുന്നു. സബ്ജക്റ്റ്, എക്സ്പ്രസിംഗ് മൈ കൺസേൺ ഓവർ എ സോഷ്യൽ പ്രോബ്ലം. സാമൂഹിക പ്രശ്നത്തിലുള്ള എൻ്റെ ആശങ്ക. ഇനി പരീക്ഷയ്ക്ക് ആ സാമൂഹിക പ്രശ്നം കൃത്യമായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സാമൂഹിക പ്രശ്നമാണ് സബ്ജക്റ്റിൻ്റെ അവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഞാൻ ഈ കത്തെഴുതുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഐ ഓൾസോ വിഷ് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ അതോറിറ്റീസ് കൺസേൺ ടുവേർഡ്സ് ദിസ് വൈറ്റൽ പ്രോബ്ലം. കൂടാതെ അധികാരികളുടെ ശ്രദ്ധയും ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് ക്ഷണിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി നിങ്ങൾക്ക് പരീക്ഷയിൽ എന്ത് കാര്യമാണോ ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് എഴുതുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദ അതോറിറ്റീസ് കൺസേൺഡ് ആർ ദെയർഫോർ റിക്വസ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ബന്ധപ്പെട്ട അധികാരികളോട് ഈ കാര്യം ശ്രദ്ധിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പ്ലേസ്, ഡേറ്റ്, യുവേഴ്സ് ട്രൂലി, നിങ്ങളുടെ പേര് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇതാ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ഫിറ്റ്നസ് ലീഡ്സ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എമോങ് യങ്സ്റ്റേഴ്സ്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓൺ ദിസ് ടോപ്പിക്. അനാരോഗ്യം ചെറുപ്പക്കാരെ ജീവിതശൈലീ രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കുക.
മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രം അഡ്രസ് എഴുതുക, ടു അഡ്രസ് എഴുതുക. ടു എന്ന് പറയുന്നത് പത്രത്തിൻ്റെ അഡ്രസ്സാണ് വെക്കേണ്ടത്. ദി എഡിറ്റർ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, കോട്ടയം. പിന്നെ അഭിസംബോധന ചെയ്യുക, സാർ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എന്താ? ലാക്ക് ഓഫ് ഫിറ്റ്നസ് ലീഡ്സ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എമോങ് യങ്സ്റ്റേഴ്സ്. അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കത്ത് എഴുതുക. അനാരോഗ്യം ചെറുപ്പക്കാരെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ഇനി നമുക്ക് കത്തിലേക്ക് കടക്കാം. ഐ റൈറ്റ് ടു യുവർ ഗുഡ് സെൽഫ് ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ ഓവർ ദ പ്രോബ്ലം ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് എക്സർസൈസ്. വ്യായാമശീലങ്ങളില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ട് ആശങ്കപ്പെട്ടിട്ടാണ് ബഹുമാന്യനായ താങ്കൾക്ക് ഈ കത്തെഴുതുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെക്ഡ് ഹാവക് ഓൺ ദ ഹെൽത്ത് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ഓഫ് ചിൽഡ്രൻ. വ്യായാമം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ആൾക്കാരുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യം താറുമാറായി. ലാക്ക് ഓഫ് എക്സസൈസ് ഈസ് എ മേജർ റീസൺ ഫോർ ദ ഗ്രോവിംഗ് റേറ്റ് ഓഫ് ഒബീസിറ്റി എമോങ് യങ്സ്റ്റേഴ്സ്. ചെറുപ്പക്കാരുടെ ഇടയിലെ അമിത വണ്ണത്തിന്റെ പ്രധാന കാരണം വ്യായാമം ഇല്ലാത്തതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ ഡിക്രീസ് ദ റിസ്ക് ഓഫ് ഒബീസിറ്റി, ക്യാൻസർ, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഡിസീസ് എമോങ് അഡൽസ്. ശാരീരികമായ പ്രവർത്തനങ്ങൾ, അമിതവണ്ണം, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഹൃദയരോഗങ്ങൾ എന്നിവ കുറയ്ക്കും. പീപ്പിൾ ഹു റിമെയിൻ ആക്റ്റീവ് ഓൺ എ റെഗുലർ ബേസിസ് ടെൻ ടു ലിവ് ലോങ്ങർ ദാൻ പീപ്പിൾ ഹു ആർ നോട്ട് റെഗുലർലി ആക്റ്റീവ്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നാൾ ജീവിക്കുന്നു. യങ്സ്റ്റേഴ്സ് ഹു ബെനിഫിറ്റ് ഫ്രം എക്സസൈസ് മേ ഡെവലപ്പ് എ ലൈഫ് ലോങ് ഹെൽത്തി ഹാബിറ്റ് ഓഫ് ബീങ് ഫിസിക്കലി ആക്റ്റീവ്. വ്യായാമശീലം ചെറുപ്പക്കാരിൽ ജീവിതകാലം മുഴുവൻ ശാരീരികമായ ഉണർവ് നൽകുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ആർ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ ഹെൽത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ആരോഗ്യ വികാസത്തിന് ശാരീരിക വ്യായാമങ്ങളും കായിക വിദ്യാഭ്യാസവും പ്രാധാന്യം അർഹിക്കുന്നു. Through the medium of your esteem daily, I appeal to the health ministry to look into the matter and take prompt preventive measures in this regard. നിങ്ങളുടെ വിലപ്പെട്ട പത്രത്തിലൂടെ ആരോഗ്യ മന്ത്രാലയത്തോട് ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ എടുക്കുവാനും അപേക്ഷിക്കുന്നു. I am hopeful you will give my ideas enough space in your newspaper. എൻ്റെ ആശയങ്ങൾക്ക് താങ്കളുടെ പത്രത്തിൽ ഇടം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യുവേഷ് ട്രൂലി. ഒപ്പിടുക, പേരും എഴുതുക. ഇങ്ങനെയാണ് ഒരു ലെറ്റർ ടു ദ എഡിറ്റർ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോവം. കവിതയുടെ നിരൂപണം തയ്യാറാക്കാൻ ഉറപ്പായും ചോദിക്കും. ഏറ്റവും അവസാനം ചോദിക്കുന്ന ചോദ്യമാണിത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. റീഡ് ടു ഓർ ത്രീ ടൈംസ്. രണ്ടോ മൂന്നോ തവണ വായിക്കുക. ദെൻ റൈറ്റ് ദ ജനറൽ തീം ഓർ ഐഡിയ ഓഫ് ദ പോയം. അതിനുശേഷം കവിതയുടെ സാരാംശം എഴുതുക. ദെൻ റൈറ്റ് അതർ ഫീച്ചേഴ്സ് ലൈക്ക് സൂട്ടബിലിറ്റി ഓഫ് ടൈറ്റിൽ, സ്റ്റൈൽ, ലാംഗ്വേജ്, ഡിക്ഷൻ, സ്പീക്കർ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ്, റൈം സ്കീം, ലൈൻസ് യു ലൈക്ക് ആൻഡ് വൈ എക്സെട്ര. അതിനുശേഷം മറ്റു സവിശേഷമായ കാര്യങ്ങളെല്ലാം ഓരോന്നായി എഴുതുക. എന്തൊക്കെയാ സവിശേഷമായ കാര്യങ്ങളൊക്കെ? സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ, തലക്കെട്ടിൻ്റെ പ്രാധാന്യം, സ്റ്റൈൽ, ഭാഷാപ്രയോഗം, സ്പീക്കർ ആരാണ് അവതരിപ്പിക്കുന്നത്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് അലങ്കാരങ്ങൾ, റൈം സ്കീം താളം, ലൈൻസ് യു ലൈക്ക് ആൻഡ് വൈ എക്സെട്ര. എന്തുകൊണ്ട് ഈ വരികൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാം. ഇനി കോമൺ എക്സ്പ്രഷൻസ്. നമുക്ക് ഒരു കവിതയുടെ നിരൂപണം എഴുതുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന കോമൺ എക്സ്പ്രഷൻസ്, ഈ വാചകങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നോക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോം. ഇത് മനോഹരമായ ഒരു കവിതയാണ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ലാംഗ്വേജ് ടു റൈറ്റ് ഹീസ് പോവം. വളരെ ലളിതമായ ഭാഷയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പോവം ഈസ് വെരി ഈസി. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ കവിത. ദ ലൈൻസ് ആർ വെരി സിമ്പിൾ. വരികൾ വളരെ ലളിതമാണ്. ദ പോവം ഹാസ് എ ഫൈൻ റിതം. നല്ല താളമുണ്ട് കവിതയ്ക്ക്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഡിവൈസസ് ടു മേക്ക് ഹീസ് പോവം എഫക്റ്റീവ്. കവിത ഫലപ്രദമാക്കാൻ ഒരുപാട് കാവ്യാത്മക ഉപകരണങ്ങൾ കവി ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോം ഗിവ്സ് അസ് എ ഫൈൻ മെസ്സേജ്. ഈ കവിത നമുക്ക് നല്ലൊരു സന്ദേശം നൽകുന്നു. ഐ ലൈക്ക് ദിസ് പോം വെരി മച്ച്. ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ ഒരു മാതൃകാ നിരൂപണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. മോഡൽ റിവ്യൂ. ദ പോം ഡാഷ് ബൈ ഡാഷ് ഈസ് എ സിമ്പിൾ പോം. ഉണ്ടോ, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് ആ പോയത്തിൻ്റെ പേര് എഴുതുക. അത് ആരാണോ എഴുതിയത് അദ്ദേഹത്തിൻ്റെ പേരും എഴുതുക. ഈസ് എ സിമ്പിൾ പോയം. ഇത് ഈ പോയം, ഇന്നയാൾ എഴുതിയ ഇന്ന പോയം വളരെ ലളിതമായ ഒരു കവിതയാണ്. ഇറ്റ് ഹാസ് എ ഗുഡ് തീം.
നല്ലൊരു സാരാംശം ഉണ്ട് ഈ കവിതയ്ക്ക്. ഇറ്റ് ഹാസ് ആൻ അപ്പീലിംഗ് ക്വാളിറ്റി. നല്ലൊരു ഹൃദയസ്പർശിയായ കവിതയാണ് ഇത്. ദ പോയറ്റ് എക്സ്പ്രസ്സസ് ഹിസ് ഓർ ഹെർ തോട്ട്സ് ബ്യൂട്ടിഫുള്ളി യൂസിംഗ് സിമ്പിൾ ആൻഡ് കോമൺ വേർഡ്സ് ആൻഡ് ഇമേജസ്. കവി അവരുടെ ചിന്തകൾ വളരെ മനോഹരമായും ലളിതമായും സാധാരണ വാക്കുകളിലും ചിത്രങ്ങളിലുമായി സാദൃശ്യങ്ങളിലുമായി അവതരിപ്പിച്ചിരിക്കുന്നു. സം ഓഫ് ദ ലൈൻസ് ദാറ്റ് ഹാവ് ക്യാപ്ചേർഡ് മൈ അറ്റൻഷൻ ആർ, എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചില വരികൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ലൈൻസ് ഒക്കെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ദ റൈം സ്കീം ഫോളോഡ് ഈസ്. പ്രാസം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? റൈം സ്കീം എ ബി അങ്ങനെ എ ബി ബി സി അങ്ങനെ എന്തെങ്കിലും പ്രാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ദ പോം കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസാസ് ആൻഡ് ഹാസ് എ ടോട്ടൽ ഓഫ് ഡാഷ് ലൈൻസ് ഇൻ ഇറ്റ്. ഉണ്ടോ, ഈ കവിതയിൽ ഇത്ര ശ്ലോകങ്ങളുണ്ട്, ഇത്ര ലൈൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എഴുതാം. ദ പോം ഈസ് ഫിൽഡ് വിത്ത് മ്യൂസിക്കൽ ക്വാളിറ്റി. ഈ കവിത നിറയെ സംഗീത സ്വഭാവമാണ്. ദ പോയറ്റ് ഹാസ് എംപ്ലോയ്ഡ് മെനി പോയറ്റിക് ഡിവൈസസ് ലൈക്ക് സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ എക്സെട്ര. കവി ഇവിടെ കാവ്യാത്മക ഉപകരണങ്ങളായ ഉപമ, അലങ്കാരം, പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മാനുഷികമായ ഗുണങ്ങൾ കൊടുക്കുന്ന ഉപകരണം, അതാണ് പെർസോണിഫിക്കേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. വായനക്കാർക്കും ഭാഷാസ്നേഹികൾക്കും ഈ കവിത സന്തോഷം നൽകുന്നു. ദ പോം ഹൈലൈറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ആൻഡ് അപ്പീലിംഗ് ഫോം. ഈ കവിത നമ്മുടെ മുമ്പിൽ ഭാഷയുടെ ലളിതമായതും ആകർഷകവുമായതുമായ സൗന്ദര്യം അവതരിപ്പിക്കുന്നു. ഇതാ പിന്നെയും കൊടുത്തിരിക്കുകയാണ് കുറച്ച് സെൻറ്റൻസുകൾ, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദ പോം ഈസ് റിട്ടൺ ബൈ, ആ എഴുതിയ ആളുടെ പേരെഴുതുക. ഇറ്റ് ഈസ് വെരി സ്ട്രൈക്കിംഗ്, ഇത് വളരെ അസാധാരണമായ കവിതയാണ്. ദ പോയറ്റ് ട്രൈസ് ടു കൺവേ ദാറ്റ്, കവി ഈ കവിതയിലൂടെ ഒരു കാര്യം നമ്മളോട് പറയുന്നു. ആ കവിതയിൽ എന്താണോ അവതരിപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഹി ഓൾസോ യൂസസ് മെനി ഇമേജസ്, ഒരുപാട് ചിത്രങ്ങൾ കവി ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈ മേക്ക് ദ പോയം വെരി എഫക്റ്റീവ്, അത് ഈ കവിതയെ വളരെയധികം ഫലപ്രദമാക്കുന്നു. ദ തീം ഓഫ് ദ പോം ഹാസ് സോഷ്യൽ റെലവൻസ്, ഈ കവിതയുടെ സാരാംശത്തിന് സാമൂഹിക പ്രാധാന്യമുണ്ട്. വി ക്യാൻ റീഡ് ദ പോയം ഫ്രം ഡിഫറൻറ്റ് ആംഗിൾസ്, പല വശങ്ങളിലൂടെ നമുക്ക് ഈ കവിത വായിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ, ഇത് വളരെ താല്പര്യമുണർത്തുന്നതും അർത്ഥവത്തായ കവിതയുമാണ്. ഇനി നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം ട്രാവലോഗ്, യാത്രാ വിവരണമാണ്. ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ചില കോമൺ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, അതൊക്കെയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വി വി ആർ വെരി ത്രിൽഡ് ഓർ എക്സൈറ്റഡ് ടു, ഞങ്ങൾ വളരെയധികം ആഹ്ലാദത്തിലും ആവേശത്തിലുമായിരുന്നു. വി സെറ്റ് ഔട്ട് അവർ ജേർണി അറ്റ്, ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് എപ്പോഴാണോ ആ സമയം നിങ്ങൾ എഴുതുക. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ഐ എൻജോയ്ഡ് എ ലോട്ട്, വി വി ആർ സോ എക്സൈറ്റഡ്, ഇത് ആശ്ചര്യജനകമായ അനുഭവമായിരുന്നു, ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു, ഞങ്ങളെല്ലാവരും ആവേശഭരിതരായി. ഇറ്റ് വാസ് എ മെമ്മറബിൾ ട്രിപ്പ്, ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ല ഒരു യാത്രയായിരുന്നു അത്. വി എക്സ്പീരിയൻസ്ഡ് എ സൂത്തിങ് അറ്റ്മോസ്ഫിയർ ദെയർ, ഞങ്ങൾ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ അനുഭവിച്ചു. ഓൾ ഓഫ് അസ് വെർ ഡാൻസിങ് ആൻഡ് സിംഗിങ് ആസ് വി കുഡ്, ഞങ്ങളെല്ലാവരും ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തു. ഇനി ഇതാ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. റൈറ്റ് എ ട്രാവൽ എസ്സേ ഡിസ്ക്രൈബിംഗ് എ ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെൻ്റ്ലി, നിങ്ങൾ ഏറ്റവും അടുത്ത നാളിൽ യാത്ര ചെയ്ത ഒരു അനുഭവം വിവരിക്കുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ ഒരു ഹെഡിങ് നമ്മൾ എഴുതേണ്ടതാണ്. നമുക്ക് നോക്കാം. എ ട്രിപ്പ് ടു ദ ഗാർഡൻ സിറ്റി, പൂന്തോട്ട നഗരത്തിലേക്ക് ഒരു യാത്ര എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. വി വെൻറ്റ് ഓൺ എ 3-day ടൂർ ഫ്രം സ്കൂൾ ദിസ് ഇയർ, ഞങ്ങൾ 3 ദിവസത്തെ വിനോദയാത്ര സ്കൂളിൽ നിന്ന് പോയി. വി സ്റ്റാർട്ടഡ് ഫ്രം അവർ സ്കൂൾ ഇൻ എ വോൾവോ ബസ് ഏർലി ഇൻ ദ മോർണിംഗ് ഓൺ 17 January 2014. 2014 January 17 വെളുപ്പിനെ ഒരു വോൾവോ ബസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. വി വെയർ എ ജോളി ഗ്രൂപ്പ് ഓഫ് 48 students ആൻഡ് 5 teachers. 48 കുട്ടികളും 5 അധ്യാപകരും അടങ്ങുന്ന സന്തോഷപ്രദമായ ഒരു സംഘമായിരുന്നു ഞങ്ങളുടേത്. വയനാട്, ബാംഗ്ലൂർ ആൻഡ് മൈസൂർ വേർ ദ പ്ലേസസ് ഓൺ അവർ ഐറ്റിനററി. വയനാട്, ബാംഗ്ലൂർ, മൈസൂർ എന്നീ സ്ഥലങ്ങളായിരുന്നു ഞങ്ങളുടെ പരിപാടികളിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ട്രാവൽ ത്രൂ താമരശ്ശേരി ഗട്ട്സ്, താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുക എന്നത് വളരെ ആശ്ചര്യജനകമായ അനുഭവമാണ്. ഇറ്റ് വാസ് കവേർഡ് വിത്ത് ഫോഗ്, മഞ്ഞു മൂടിയാണ് ആ ചുരം കിടന്നിരുന്നത്. ഐ എൻജോയ്ഡ് ദ സീൻ എ ലോട്ട്, ഞാൻ ഒരുപാട് ആ കാഴ്ച ആസ്വദിച്ചു.
ദ മങ്കീസ് വെയർ വെരി ആക്റ്റീവ് ഓൺ ദ റോഡ് ടു ചേസ് അവർ ബസ് അസ് ഇഫ് ദേ എക്സ്പെക്റ്റഡ് സം ഈറ്റബിൾസ് ഫ്രം അസ് കുരങ്ങന്മാർ വളരെ ഉന്മേഷവാന്മാരായി ഞങ്ങളുടെ ബസ്സിന് പിന്നാലെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് കരുതി വരുന്നുണ്ടായിരുന്നു സം ഓഫ് അസ് ത്രൂ സം ഫുഡ് ഐറ്റംസ് ഔട്ട് ഓഫ് ദ ബസ് ഞങ്ങളിൽ ചിലർ ആഹാര സാധനങ്ങളൊക്കെ ബസ്സിൽ നിന്ന് എറിഞ്ഞുകൊടുത്തു ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വി വെൻ സ്ട്രെയിറ്റ് ടു പൂക്കോട്ട് ലേക്ക് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പൂക്കോട് തടാകത്തിലേക്ക് പോയി മോസ്റ്റ് ഓഫ് അസ് വെയർ ബിസി ടേക്കിംഗ് ഫോട്ടോസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സീനിക് ബ്യൂട്ടി മിക്കവരും മനോഹരമായ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ആഫ്റ്റർ ടേക്കിംഗ് ലഞ്ച് വി റീച്ച്ഡ് ഇടയ്ക്കൽ കേവ്സ് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയിലെത്തി വി ഫെൽ സോ ടയർഡ് റീച്ചിംഗ് ദ ടോപ്പ് ഓഫ് ദ ഹിൽസ് കുന്നിന് മുകളിൽ എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിരുന്നു ദ സീനറി വാസ് ബ്രത്ത് ടേക്കിംഗ് അവിടുത്തെ കാഴ്ച അത്യാകർഷകമായിരുന്നു വി ഹാഡ് എ ക്യാമ്പ് ഫയർ ആൻഡ് ഇറ്റ് വാസ് റിയൽ ഫൺ ഞങ്ങൾക്ക് അന്ന് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അത് വളരെ ആനന്ദപ്രദമായിരുന്നു വി സ്പെൻഡ് ദ നൈറ്റ് അറ്റ് ട്രീ ഹൗസസ് ഇൻ എ ജംഗിൾ റിസോർട്ട് കാടിനുള്ളിലെ ഒരു റിസോർട്ടിലെ മരങ്ങളുടെ മുകളിലുള്ള ഏറുമാടത്തിൽ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും കഴിച്ചുകൂട്ടി ഏർലി ഇൻ ദ നെക്സ്റ്റ് ഡേ വി സെറ്റ് ഔട്ട് ഫോർ ബാംഗ്ലൂർ പിറ്റേ ദിവസം അതിരാവിലെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു ബാംഗ്ലൂർ ഈസ് ആൻ ഓവർ ക്രൗഡഡ് സിറ്റി ബാംഗ്ലൂർ ജനസംഖ്യ കൂടുതലുള്ള നഗരമാണ് വി വിസിറ്റഡ് എ കപ്പിൾ ഓഫ് മോഡേൺ മോൾസ് ദ ലാൽബാഗ് ആൻഡ് ദ വിധാൻസൌധ ആധുനിക വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു ഒപ്പം ലാൽബാഗും വിധാൻസൌധയും സന്ദർശിച്ചു വി സെഡ് ഗുഡ് ബൈ ടു ബാംഗ്ലൂർ ഇൻ ദ നൈറ്റ് ആൻഡ് സെറ്റ് ഔട്ട് ടു മൈസൂർ രാത്രിയിൽ ബാംഗ്ലൂരിനോട് ഞങ്ങൾ വിട പറഞ്ഞു മൈസൂറിലേക്ക് തിരിച്ചു വി സ്ലെപ്റ്റ് ഓൺ ദ ബസ് ടു സേവ് ഓൺ ഹോട്ടൽ എക്സ്പെൻസസ് രാത്രി ബസ്സിൽ തന്നെ ഉറങ്ങിയതിനാൽ ഹോട്ടൽ വാടകയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു Early in the morning, we took a few rooms in a cheap hotel to freshen up. അതിരാവിലെ വലിയ കാശൊന്നും ചിലവില്ലാത്ത ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി ഫ്രഷ് ആയി. We had a vegetarian breakfast and went for sightseeing. ഒരു വെജിറ്റേറിയൻ പ്രഭാതഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ പോയി. We climbed the Chamundi Hills at Mysore. മൈസൂറിലെ ചാമുണ്ടി ഹിൽസ് ഞങ്ങൾ സന്ദർശിച്ചു. The view of Mysore city from the top of the hills was very attractive. കുന്നിൻ മുകളിൽ നിന്നുകൊണ്ടുള്ള മൈസൂർ നഗരത്തിന്റെ കാഴ്ച വളരെ ആകർഷണീയമാണ് ദെൻ വി വിസിറ്റഡ് ദ മൈസൂർ പാലസ് പിന്നീട് ഞങ്ങൾ മൈസൂർ കൊട്ടാരം സന്ദർശിച്ചു ദ സ്ട്രക്ചറൽ ബ്യൂട്ടി ക്യാപ്റ്റിവേറ്റഡ് അസ് ഓൾ കൊട്ടാരത്തിന്റെ ഘടനാ സൗന്ദര്യം ഞങ്ങളുടെ മനം കവർന്നു വി സ്റ്റാർട്ടഡ് അവർ റിട്ടേൺ ട്രിപ്പ് ലേറ്റ് ഇൻ ദ നൈറ്റ് ആൻഡ് റീച്ച്ഡ് അവർ സ്കൂൾ ദ നെക്സ്റ്റ് മോർണിംഗ് രാത്രി ഒരുപാട് വൈകി ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയും അതിരാവിലെ സ്കൂളിൽ എത്തിച്ചേരുകയും ചെയ്തു ഇറ്റ് വാസ് റിയലി എ മെമ്മറബിൾ ട്രിപ്പ് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു യാത്രയായിരുന്നു അത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇൻഫോർമൽ ലെറ്റർ ഫോർമൽ അല്ലാത്ത സ്വകാര്യമായ കത്തുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം കത്തെഴുതുമ്പോൾ പൊതുവായി നമുക്ക് ഉപയോഗിക്കാവുന്ന വാചകങ്ങളും ശൈലികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹോപ്പ് യു ആർ ഫൈൻ സുഖമാണെന്ന് വിശ്വസിക്കുന്നു വാട്ട് അബൌട്ട് യുവർ നിങ്ങളുടെ എന്താ വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ് വാട്ട് അബൌട്ട് യുവർ പ്രോജക്റ്റ് വാട്ട് അബൌട്ട് യുവർ റിസർച്ച് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കാം ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ് വിത്ത് യു വളരെ പ്രത്യേകമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇറ്റ് ഈസ് എ സ്വീറ്റ് ബിറ്റർ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് ഇത് മധുരമായ അല്ലെങ്കിൽ കയ്പേറിയ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഐ ആം വെരി ഹാപ്പി ഐ ആം വെരി സാഡ് ഐ ആം വെരി ഷോക്ക്ഡ് ഞാൻ വളരെ ദുഃഖിതനാണ് ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് എൻ്റെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാനാവില്ല കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ എല്ലാവരെയും ഞാൻ അന്വേഷിച്ചായി പറയുക ലെറ്റ് മീ കൺക്ലൂഡ് ഞാൻ നിർത്തട്ടെ ലവിംഗ്ലി സ്നേഹത്തോടെ നമ്മുടെ പേര് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ പേഴ്സണൽ ലെറ്റർ തയ്യാറാക്കേണ്ടത് ഒരു പേഴ്സണൽ ലെറ്റർ എഴുതുന്നതിൻ്റെ മാതൃക കൊടുത്തിരിക്കുകയാണ് നമുക്ക് നോക്കാം പേഴ്സണൽ ഓർ ഇൻഫോർമൽ ലെറ്റർ ടു എ ഫ്രണ്ട് ഓർ ടു എ ഫാമിലി മെമ്പർ കൂട്ടുകാരനോ കുടുംബത്തിലുള്ള ഒരാൾക്കോ നമ്മൾ എഴുതുന്ന ഒരു കത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പ്ലേസ് ഡേറ്റ് സ്ഥലത്തിൻ്റെ പേര് ഡേറ്റ് എഴുതുക ഡിയർ ഫ്രണ്ട് അല്ലെ ഡിയർ രാജു ഡിയർ അജയ് അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പറിൻ്റെ പേര് എഴുതുക ഹൗ ആർ യു സുഖമാണോ ഹോപ്പ് എവറി വൺ ഓവർ ദെയർ ഈസ് ഡൂയിങ് വെൽ അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ റോട്ട് ടു യു ഒത്തിരി നാളായി നിനക്ക് ഞാൻ കത്തെഴുതിയിട്ട് ഹൗ ആർ യുവർ സ്റ്റഡീസ് പഠനമൊക്കെ എങ്ങനെ പോകുന്നു ഹൗ ഈസ് യുവർ വർക്ക് നിന്റെ ജോലി എങ്ങനെ പോകുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്ത് തയ്യാറാക്കേണ്ടത് ആ വിഷയം നിങ്ങൾക്ക് ഇവിടെ ഈ ബ്ലാങ്ക് സ്പേസിൽ എഴുതി വയ്ക്കാവുന്നതാണ് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഐ എം സോ ഹാപ്പി ടു ഹാവ് റിട്ടേൺ ടു യു ദിസ് മച്ച്
നിന്നോട് ഇത്രയും എഴുതുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം പറയുക. ടെൽ ദം ദാറ്റ് ഐ വിൽ ബി വിസിറ്റിംഗ് ദം വെൻ ഐ കം ഹോം നെക്സ്റ്റ് ടൈം. ഞാൻ വീട്ടിലെത്തുമ്പോൾ എല്ലാവരെയും സന്ദർശിക്കുന്നതായിരിക്കുമെന്ന് അവരോട് പറയുക. സോ ഡിയർ, ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ. അതുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. യുവേഴ്സ് ലവിംഗ്ലി, സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, ഒത്തിരി സ്നേഹത്തോടെ എന്നൊക്കെ നമുക്ക് എഴുതാം. ഫാമിലി മെമ്പർ ആണെങ്കിൽ നമുക്ക് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്നും എഴുതാം. താഴെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് ഒക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ മുകളിലാണ് അഡ്രസ്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ചർച്ച, ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ സല്യൂട്ടേഷൻ, പുട്ട് ഫോർത്ത് യുവർ വ്യൂസ്. എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അഭിവാദ്യം എന്ന് പറയുമ്പോൾ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നും ഒക്കെ പറയാം. ഹിയർ യു ആർ ഫ്രീ ടു എക്സ്പ്രസ് യുവർ പോയിൻറ്സ്, നോട്ട് ബോദറിങ് ദ കൗണ്ടർ പോയിൻറ്സ് ഓൺ ദ ടോപ്പിക്. എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഡിബേറ്റ് പോലെയല്ല ഇവിടെ, നിങ്ങളുടെ ആശയങ്ങൾ വെറുതെ അവതരിപ്പിച്ചാൽ മാത്രം മതിയാകും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നോക്കേണ്ടതില്ല. ഇതാ മാർച്ച് 2018 ചോദിച്ച ഒരു ചോദ്യമാണിത്, നമുക്ക് നോക്കാം. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട്, യുവർ ക്ലാസ് കണ്ടക്ട്സ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആൻഡ് ടെക്നോളജി. കൺസെപ്ച്വൽ ഫ്രൂട്ട്, ഭാവനയിലെ പഴങ്ങൾ എന്ന കഥ വായിച്ചതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് സാങ്കേതിക വിദ്യയും വ്യത്യസ്തമായ കഴിവുള്ളവരും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു. ആസ് ദ മെമ്പർ ഹു ഇനിഷ്യേറ്റ്സ് ദ ഡിസ്കഷൻ, വാട്ട് വുഡ് യു സേ? ചർച്ച ആരംഭിക്കുന്നയാൾ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? റൈറ്റ് യുവർ വ്യൂസ് ഓൺ ദ ടോപ്പിക് ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആൻഡ് ടെക്നോളജി, ചോദ്യത്തിൽ നിന്ന് നമ്മൾ തലക്കെട്ട് എടുത്ത് എഴുതി അതിനുശേഷം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു. വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് വിച്ച് ഓഫൺ ചേഞ്ചസ് വെരി ക്വിക്ക്ലി. നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ലോകത്താണ്. ടെക്നോളജി ആൻഡ് അഡ്വാൻസസ് ഇൻ സയൻസ് ഹവ് മെയ്ഡ് അസ് മോർ എഫിഷ്യൻറ്റ്. സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും നമ്മെ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാക്കി. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആർ ഏബിൾഡ് ഡിഫറൻ്റ്ലി. വ്യത്യസ്തമായ കഴിവുള്ളവർക്ക് കഴിവുകളും വ്യത്യസ്തമാണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഈ വാചകം വളരെ ശരിയാണ്. വി ഷുഡ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദെയർ വെൽബീങ് ആൻഡ് ഗ്രോത്ത് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി നമ്മൾ സംഭാവനകൾ ചെയ്യണം. അസിസ്റ്റീവ് ടെക്നോളജി ഫോർ കിഡ്സ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ക്യാൻ ഇൻക്രീസ് എ ചൈൽഡ്സ് സെൽഫ് റിലയൻസ് ആൻഡ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. പഠനപരമായ വൈകല്യങ്ങൾ ഉള്ള കുട്ടികൾക്ക് സഹായകരമായ സാങ്കേതിക വിദ്യകൾ കുട്ടികളെ സ്വാശ്രയശീലമുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരാക്കുകയും ചെയ്യുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആർ ഓഫൺ ഓവർലി ഡിപ്പെൻഡൻറ്റ് ഓൺ പേരൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് ഫോർ ഹെൽപ്പ്. ഈ വ്യത്യസ്തരായ കുട്ടികൾ മിക്കപ്പോഴും കൂടുതലായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും അധ്യാപകരെയും സഹായത്തിനായി ആശ്രയിക്കുന്നു. ദ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജി ഹൗഎവർ ഹാസ് ക്രിയേറ്റഡ് എ സീ ചേഞ്ച് ഇൻ ദിസ് ഫീൽഡ്. പക്ഷേ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പുരോഗതി ഈ ഒരു മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ഷുഡ് ബി ഡിസൈൻ ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ദയർ ഐഡിയാസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ്. കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകൾ വ്യത്യസ്തരായ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും വിദ്യാഭ്യാസപരമായ അനുഭവം കൊടുക്കുന്നതിനും രൂപകൽപ്പന ചെയ്യണം. വി നീഡ് ടു എൻകറേജ് ആൻഡ് എംപവർ ദം. ഇങ്ങനെയുള്ളവരെ നമ്മൾ ശാക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. വി ഷുഡ് ഓൾസോ സപ്പോർട്ട് ദം ആൻഡ് ഡിസ്കവർ ദെയർ സ്പെഷ്യൽ എബിലിറ്റീസ്. അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരുടെ പ്രത്യേകമായ കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആശയങ്ങൾ, നമ്മൾ അങ്ങനെ എഴുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡയറി റൈറ്റിംഗ്, നമ്മളൊരു പാഠം പഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡയറി എഴുതുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ബിഗിൻ വിത്ത് ക്യാച്ചി സെൻറ്റൻസസ് ലൈക്ക്. ശ്രദ്ധ കിട്ടുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ടുഡേ വാസ് അൻ എക്സ്ട്രാഓർഡിനറി ഡേ ഫോർ മീ. ഇന്ന് വളരെ അസാധാരണമായ ദിവസമായിരുന്നു എനിക്ക്. എവറി ഡേ ടീച്ചർ സംതിങ് ന്യൂ ടു മീ. ഓരോ ദിവസവും എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ടുഡേ ഐ, നമുക്ക് അവിടെ പൂരിപ്പിക്കാം. ഇന്ന് ഞാൻ പഠിച്ച കാര്യം, അതൊക്കെ നമുക്കവിടെ പൂരിപ്പിക്കാം. ലൈഫ് നെവർ സ്റ്റോപ്സ് സർപ്രൈസിങ് അസ്. ജീവിതം നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. എവറി ഡേ ഡോൺസ് വിത്ത് സം ന്യൂ റിയലൈസേഷൻ ഓർ എ ഫ്രഷ് ഡിസ്കവറി.
ഓരോ ദിവസവും പുലരുന്നത് പുത്തൻ വെളിപാടുകളും പുത്തൻ കണ്ടെത്തലുകളുമായാണ്. ടുഡേ ഐ നമ്മൾ അവിടെ പൂരിപ്പിക്കുക. ഇനി എങ്ങനെയാണ് ഡയറി കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഐ ഹോപ്പ് ആൻഡ് പ്രേ ടു ഗോഡ് ദാറ്റ് ടുമോറോ വിൽ ബ്രിങ് മോർ ഹാപ്പിനെസ് ടു മീ. ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളെ കൂടുതൽ സന്തോഷം എനിക്കുണ്ടാകണമെന്ന്. ഗോഡ് ഹെൽപ്പ് മീ റിമെമ്പർ ഓൾ ദ ലെസൺസ് ദിസ് ഡേ ഹാസ് ടോട്ട് മീ ആൻഡ് ഹെൽപ്പ് മീ കറക്റ്റ് മൈ മിസ്റ്റേക്സ്. ദൈവമേ, ഇന്ന് ഞാൻ പഠിച്ച പാഠങ്ങളെല്ലാം ഓർക്കാനും എൻ്റെ തെറ്റുകൾ തിരുത്തുവാനും എന്നെ സഹായിക്കണമേ. ഓ ഗോഡ്, താങ്ക്സ് ഫോർ കെയറിംഗ് ഫോർ മീ ടുഡേ. ഓ ദൈവമേ, ഇന്നത്തെ ദിവസം എന്നെ സംരക്ഷിച്ചതിന് നന്ദി. ഐ പ്രേ ടു യു ടു ഷവർ യുവർ ബ്ലെസ്സിങ്സ് ഓൺ മീ ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം നിൻ്റെ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ നമുക്ക് ഡയറി റൈറ്റിംഗിൽ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഇൻ ദ ഗിവൺ പാസേജ് ആൻഡ് കറക്റ്റ് ദം. ഇത് 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആർ എ സ്റ്റോറി റോഡ് ബൈ പ്രഭാത് കുമാർ മുക്തിയോപാധ്യായ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥ എഴുതിയത് പ്രഭാത് കുമാർ മുക്തിയോപാധ്യായ് എന്നയാളാണ്. ഇവിടെ ഈ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അവയുടെ ശരിയായിട്ടുള്ള പ്രയോഗങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആർ എ സ്റ്റോറി. ആർ അവിടെ ഒരിക്കലും വരത്തില്ല. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അതൊരു ടൈറ്റിലാണ്, അതൊരു സിംഗുലറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈസ് ആണ് വരുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റോഡ് ബൈ പ്രഭാത് കുമാർ. റോഡ് ബൈ, അവിടെ റോഡ് വരത്തില്ല. ബൈ എന്ന് പറയുന്നത് ഒരു ക്ലൂ ആണ്, കാരണം ഇതൊരു പാസീവ് ഫോമാണ്, ഇതൊരു പാസീവ് വോയിസ് ആണെന്നുള്ളതാണ്. അപ്പോൾ പാസീവ് വോയിസിൽ എപ്പോഴും നമ്മൾ വെർബ് 3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റോട്ട് അല്ല, റിട്ടൺ ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുക്തിയോപാധ്യായ്. ഇറ്റ് സ്പീക്ക് അബൌട്ട് ദ സെൽഫ്ലെസ് ലവ് ഓഫ് എ 14-year ഗേൾ ടുവേർഡ്സ് ഹെർ ഫാമിലി. ഈ കഥ പറയുന്നത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കുടുംബത്തോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ്. അവിടെ നോക്കുക, ഇറ്റ് സ്പീക്ക്, സ്പീക്ക് വരില്ല, ഇറ്റ് അത് സിംഗുലർ ആയതുകൊണ്ട് സ്പീക്സ് ആണ് വരുന്നത്. ഇറ്റ് സ്പീക്സ് എബൌട്ട് ദ സെൽഫ്ലെസ് ലവ് ഓഫ് എ 14-year ഗേൾ ടുവേർഡ്സ് എ ഫാമിലി. ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദോ ഷീ സാക്രിഫൈസസ് ഓൺലി എ ഷില്ലിംഗ് ഇറ്റ് ഹാവ് എ ഫാർ ഗ്രേറ്റർ വർത്ത്. ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഷില്ലിംഗ് നാണയം മാത്രമേ അവൾക്ക് നൽകാനുള്ളൂവെങ്കിലും അതിന് വലിയൊരു മൂല്യമുണ്ടായിരുന്നു. ദ ടൈറ്റിൽ അതിനെ ഒരു സിംഗുലറായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ്സ് ആണ് വരുന്നത്. ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദോ ഷീ സാക്രിഫൈസസ് ഓൺലി എ ഷില്ലിംഗ് ഇറ്റ്. ഇറ്റ് വരുമ്പോൾ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്, സിംഗുലർ ഫോമാണ്. ഇറ്റ് ഹാസ് എ ഫാർ ഗ്രേറ്റർ വർത്ത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് കനോട്ട് ബി മെഷർ. പൂക്കളുടെ വില അളക്കാനാവില്ല. ഇത് പാസീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വെർബ് 3 പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വി ഷുഡ് നോട്ട് മെഷർ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അതിൻ്റെ പാസീവ് ഫോമാണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഷുഡ് നോട്ട് ബി മെഷേർഡ് എന്നത്, അതുകൊണ്ടാണ് അവിടെ മെഷേർഡ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ്. പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.